എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയുടെ രാജി ആവശ്യപ്പെട്ട് കണ്ണൂരിൽ പ്രതിഷേധം തുടരുന്നു. അതിനിടെ മരിച്ച നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, പി പി ദിവ്യയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം ആളിക്കത്തുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭം തുടരുകയാണ്. ഇപ്പൊ അല്പം മുമ്പാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ജില്ലാ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയത്. ആ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. അതിന് തൊട്ട് മുമ്പ് ബി ജെ പിയുടെ പ്രതിഷേധം നടന്നു. ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ കോലം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എ ഡി എം കെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൊലക്കുറ്റത്തിന് പി പി ദിവ്യക്കെതിരെ കേസെടുക്കണം, പി പി ദിവ്യയെ രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടന്നിട്ടുള്ളത്. എന്തായാലും വലിയ തോതിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം യു ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും അതിശക്തമായ പ്രതിഷേധമാണ് പി പി ദിവ്യക്കെതിരെ ഉയർത്തുന്നത്. അവർ പറയുന്നത് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി പി ദിവ്യ രാജിവെക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ കേസെടുക്കണം, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണം എന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുകയാണ്. അതിനിടയിൽ ഈ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ബന്ധുക്കൾ എത്തിയാൽ ഈ മൃതദേഹം വിട്ടുകൊടുക്കും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാത്രി 7 മണിയോടുകൂടി മാത്രമേ പത്തനംതിട്ടയിൽ നിന്നും ബന്ധുക്കൾ കണ്ണൂരിൽ എത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 7 മണിക്ക് ശേഷം മാത്രമേ ഈ മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ. അങ്ങനെ മൃതദേഹം വിട്ടുകൊടുക്കുമ്പോൾ പോലും വലിയ തോതിലുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ കളക്ടറേറ്റിൽ ഈ പൊതുദർശനം എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. കാരണം ജീവനക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ ഈ മൃതദേഹം പൊതുദർശനത്തിന് വെക്കണം, ജീവനക്കാർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്ന് ജീവനക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ എല്ലാ യൂണിയനിൽപ്പെട്ട ആളുകളും ഉണ്ട്. സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടന്നിരുന്നു. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പി പി ദിവ്യക്കെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ പോലും പി പി ദിവ്യയോ അതോടൊപ്പം തന്നെ സി പി എമ്മോ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇതിൽ ഇന്നലെ സംഭവിച്ചത് എന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി ഉണ്ടായ ഒരു സംഭവമാണ്. ആ സംഭവം ഇങ്ങനെയാണ്. സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നവീൻ ബാബുവിന് ഒരു യാത്രയായപ്പോൾ അദ്ദേഹം കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിന്റെ ഉദ്ഘാടകനായി കളക്ടർ അരുൺ കെ വിജയനും എത്തിയിരുന്നു. അപ്പോൾ
അതിനിടയിലേക്ക് പി പി ദിവ്യ എത്തുകയും തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ക്ഷണിക്കാതെയാണ് താൻ ഇവിടെ വന്നത് എന്ന കാര്യം കൂടി പി പി ദിവ്യ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ പി പി ദിവ്യ ഈ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. അതായത് ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഈ നവീൻ ബാബുവിനെ പലതവണ വിളിച്ചു. അത് ആ എൻ ഒ സി ലഭിക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചത്. ആ എൻ ഒ സി നൽകുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടായതില്ല. പക്ഷെ ആ ഉദ്യോഗസ്ഥൻ ചില ന്യായങ്ങൾ പറഞ്ഞ് അത് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എ ഡി എം പണം വാങ്ങിയെന്നോ മറ്റോ ആരോപിക്കാതെ ചില സൂചനകൾ മാത്രം നൽകിക്കൊണ്ടാണ് പി പി ദിവ്യ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം ഉന്നയിച്ചത്. അത് വാർത്തയായതോടുകൂടി വലിയ തോതിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഈ കൺവെൻഷനിലൂടെ ആ പ്രസംഗം പുറത്തു വന്നതോടുകൂടി വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മറ്റ് എല്ലാ മാധ്യമങ്ങളും അത് പിന്നീട് ഏറ്റെടുക്കുകയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ഇത് വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ മാനഹാനി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ വലിയ തോതിലൊരു അദ്ദേഹത്തിന്റെ രീതി മുഖം വലിയ വല്ലാത്ത വാടുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ആ ദുഃഖം താങ്ങാനാവാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യമാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. ഏതാണ്ട് ഒരു 8 മണിയോടുകൂടിയാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. അതിന് മലബാർ എക്സ്പ്രസിൽ ഈ എ ഡി എം നവീൻ ബാബു പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതായിരുന്നു. ഭാര്യ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വാഹനവുമായി എത്തിയതുമായിരുന്നു. അപ്പോഴാണ് ഈ ട്രെയിനിൽ നവീൻ ബാബു കയറിയിട്ടില്ല എന്ന കാര്യം അറിയുന്നത്. ഉടൻ തന്നെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു. അങ്ങനെ ക്വാർട്ടേഴ്സ് പരിശോധിച്ചപ്പോഴാണ് ഈ ആത്മഹത്യ ചെയ്ത കാര്യം പുറം ലോകം അറിയുന്നത്. ഇതോടുകൂടി ഇത് വലിയ സംഭവമായി മാറി, വലിയ വാർത്തയായി മാറി. എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ ഉയരുകയും ചെയ്തു. അങ്ങനെയാണ് ദിവ്യ രാജിവെക്കണം എന്നൊരാവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ സംഘടനകൾ ഒന്നടങ്കം തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പ്രതിപക്ഷ സംഘടനകൾ എല്ലാവരും പറയുന്നത് പി പി ദിവ്യയുടെ രാജി വെക്കാതെ ഈ പ്രശ്നം ഇവിടെ തീരില്ല, പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. ഇന്ന് രാത്രി ഇന്നും വൈകിട്ട് മുതൽ ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ സമരം, തുടർച്ചയായ സമരം എന്നാണ് യു ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ രാജിവെക്കും വരെ സമരം എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ തുടങ്ങിയ ആ പ്രതിഷേധം ഇപ്പോൾ ഈ 2 മണിവരെയും തുടർന്നു. വലിയ സംഘടനകൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ, വെൽഫെയർ പാർട്ടി, സർവീസ് സംഘടനകൾ, അങ്ങനെ എല്ലാ സംഘടനകളും വലിയ തോതിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ തോതിൽ ഒരു രാഷ്ട്രീയ വിവാദം നേരത്തെ സാജൻ ആത്മഹത്യ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിലേക്ക് വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭമായി, പ്രതിഷേധമായി ഇത് സി പി എമ്മിനെതിരെ ആയുധമാക്കി ഈ യു ഡി എഫ്, പ്രത്യേകിച്ച് യു ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനെതിരെയും കോൺഗ്രസിന്റെ ഒരു വലിയ തോതിലുള്ള, അതായത് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ തന്നെ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ പി പി ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഇതിലൊരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇവരുടെ ഒരു ആരോപണം. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. അവിടെ മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബന്ധുക്കൾ എത്തിയതിനു ശേഷം മാത്രമേ ഈ മൃതദേഹം വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകുന്നേരവും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് സംഘടനകൾ പോകും. അതിന്റെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടർച്ചയായ സമരം എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജിവെക്കും വരെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി വെക്കുന്നത് വരെ ഈ സമരം തുടർന്നു കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ യു ഡി എഫ് വ്യക്തമാക്കിയിട്ടുള്ളത്. അർജുൻ, ശരി, മനോജ് മയിലാണ് വിവരങ്ങൾ നൽകിയത്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ സംഘടനകളും. ഇന്ന് വൈകിട്ട് മുതൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടർച്ചയായുള്ള സമരം ആരംഭിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ള
രാഷ്ട്രീയ പാർട്ടികൾ ദിവ്യയുടെ രാജി ആവശ്യപ്പെട്ട് പി പി ദിവ്യക്കെതിരെ പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരം സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ വൈകിട്ടാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിനെതിരായ അഴിമതി ആരോപണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് നവീൻ ബാബുവിനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി മലബാർ എക്സ്പ്രസ്സിന് ചെങ്ങന്നൂരിലേക്ക് പോവേണ്ടതായിരുന്നു നവീൻ ബാബു. നവീൻ ബാബുവിനെ കാത്ത് ഇന്ന് രാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ബന്ധുക്കൾ എത്തിയിരുന്നു. അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാപക പ്രതിഷേധമാണ് പി പി ദിവ്യക്കെതിരെ സംഭവത്തിൽ ഉയരുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ നശിപ്പിച്ചുവെന്ന ആരോപണവുമായാണ് ഇന്ന് രാവിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ സംഘടനകളും രംഗത്തെത്തിയത്. നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്താൻ പാടില്ല എന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടെന്നാരോപിച്ചാണ് കോൺഗ്രസ് പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരത്ത് പാടില്ലെന്ന് ആവശ്യമുന്നയിച്ചത്. എന്നാൽ ഇപ്പോൾ പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എന്ന വിവരമാണ് ലഭിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം അവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ നിന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ എത്തിയ ശേഷമാകും മൃതദേഹം വിട്ടു നൽകുക. രാത്രി 7 മണിയോടെയാവും ബന്ധുക്കൾ എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനിടെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം കലക്ടറേറ്റ് പരിസരത്ത് പൊതുദർശനത്തിന് വെക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം ജീവനക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. കടുത്ത പ്രതിഷേധത്തിന് തന്നെയാണ് ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരം സാക്ഷ്യം വഹിച്ചത്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. ¡Gracias!
നമ്മൾ ഈ സമരം ഏറ്റെടുത്തത് ധാർമ്മിക സമരമാണ്. ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. പി പി ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും പൊതു മാപ്പ് പറയുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ കേസെടുത്ത് കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവർക്കെതിരെ കേസെടുത്ത് നടപടി എടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ഈ ആവശ്യവുമായാണ് നമ്മളിവിടെ എത്തിയത്. അതായത് പോലീസുമായ ഒരു പി പി ദിവ്യക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടക്കുക. എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പി പി ദിവ്യ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധ വേലിയേറ്റത്തിന് തന്നെയാണ് ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരം സാക്ഷ്യം വഹിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. കോൺഗ്രസും ബി ജെ പിയും യുവജന സംഘടനകളായ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും യുവമോർച്ചയും ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി വനിതാ സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് എത്തിയിട്ടുണ്ട്. പി പി ദിവ്യ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന പ്രഖ്യാപനവും യൂത്ത് കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് മുതൽ അനിശ്ചിതകാല സമരം ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആരംഭിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.